150-ാമത്തെ സഭായത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കും. ഞാൻ വായിക്കട്ടെ. ദാവീദ് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചെന്നാൽ, ഞാൻ സകല ഭൂവാസനം വഴിയായി പോകുന്നു, നീ ധൈര്യം പോണ്ട പുരുഷനായിരിക്ക, നീ എന്ത് ചെയ്താലും എവിടെയൊക്കെ തിരിഞ്ഞാലും സകലതും നീ കൃതാർത്ഥനാകേണ്ടതിന് നിൻ്റെ കൈകൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടുതൽ എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിൻ്റെ രാജസന്ധിയിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് ഞാൻ യഹോവ എന്നോട് അരുളിച്ചത് വചനം ഞാൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശപ്പുറത്ത് എഴുതിക്കുന്നത് പോലെ നിന്റെ ദൈവമേ യഹോവയുടെ വഴികളിൽ നടന്ന് അവൻ ചട്ടങ്ങളും കൽപ്പനയും വിധികളും സാക്ഷ്യം പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. ഇന്നത്തെ എൻ്റെ മെസ്സേജ് നിങ്ങളുടെ സമാപനമായി പറയാതെ ഏൽപ്പിച്ച ദൂതിൻ്റെ ഹെഡിങ് എന്താണ് ചോദിച്ചാൽ, മരണക്കിടക്കയും വാഗ്ദത്ത നിവൃത്തിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ മെസ്സേജിൻ്റെ ഹെഡിങ്. ഇവിടെ ദാവീദിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദാവീദ് തൻ്റെ 40 വർഷക്കാലത്തെ തൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും ഒടുവിൽ തൻ്റെ വയോധികനായി മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവനെ ശാരീരികമായി വളരെ ക്ഷീണാവസ്ഥയിലേക്ക് നീങ്ങിയാണ് മരിക്കാനുള്ള സമയം ഏറെക്കുറെ അടുത്ത് വരികയാണ്. അപ്പോൾ അവൻ്റെ മകനായ ഹഗീത്തിൻ്റെ മകനായ അദോനിയാവ് എന്ന് പറയുന്ന തൻ്റെ മകനെ സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയാണ്. ജോസഫിനോടും യോവാബിനോടും സാദോക്കനോടും പുരോഹിതനായ അബ്യാദറോടും ആലോചിച്ചിട്ട് യോവാബിനോടും പുരോഹിതനായ അബ്യാദറോടും ആലോചിച്ചിട്ട് അവൻ തന്നെ സ്വയമായി രാജാവാണെന്ന് പ്രഖ്യാപിക്കാനുള്ളതായ ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഈ വിവരം പ്രവാചകനായ സാദോക്ക് പുരോഹിതനും നാദാ പ്രവാചകനും രാജാവിനോട് ശലോമോനെ അഭിഷേകം ചെയ്യുന്ന നിലയിലെ കാര്യങ്ങളിലേക്ക് നീങ്ങിയാണ്. ഈ ഒരു നിലവാരത്തിൽ ശലോമോനെ രാജാവാക്കാനാണ് യഹോവയെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി. ആ പ്ലാനും പദ്ധതിക്ക് വിപരീതമായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. ഇവിടെ ഹഗീത്തിൻ്റെ മകനായ അദോനിയാവ് സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയാണ്. നാദാം പ്രവാചകൻ ശലോമോൻ്റെ അമ്മയായ ബേസവ ചെയ്ത് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, നിന്റെ മകനായ ശലോമോനെ രാജാവാക്കാമെന്നാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ അതിന് വിപരീതമായി നടക്കുകയാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുന്നീ എന്ന് രാജാവിനോട് പറയണം, നീ നേരത്തെ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയണം, അപ്പോൾ ഞാനൂടെ അങ്ങോട്ട് വരാം എന്ന് നാഥാം പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ നാഥാൻ പ്രവാചകൻ പുറകെയും ഈ ബേത്ത്ശേബ മുമ്പിലുമായി പോയി ദാവീദ് രാജാവിനെ കാര്യം ഉണർത്തിക്കുകയാണ്. ഇങ്ങനെ ഉണർത്തിക്കുമ്പോൾ ദാവീദ് രാജാവ് സ്വയമായി തീരുമാനമെടുത്ത് ശലോമോനെ രാജാവാക്കാനായി പ്രഖ്യാപിക്കുകയാണ്. അപ്പം മറ്റുള്ള രാജാവായി സ്വയം അവരോധിക്കുമ്പോൾ നേരത്തെ ദൈവം പറഞ്ഞ ആലോചന വെച്ച് ശലോമോനെ തന്നെ രാജാവാക്കാനായി ഏറ്റവും ഒടുവിൽ ദാവീദ് രാജാവെ പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ തന്നെ മരണക്കിടക്കിൽ കാണുകയാണ്. ഇവിടെ നേരത്തെയുള്ള വാഗ്ദത്തങ്ങൾ നടക്കാതെ വരികയാണ്. അതിനെ ഇങ്ങനെ തടഞ്ഞു വച്ചിരിക്കുന്നൊരു അനുഭവമാണ് ഇത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, തലമുറയ്ക്ക് നല്ല നന്മകളൊക്കെ ഇങ്ങനെ ഒരുക്കി വാഗ്ദത്ത പ്രകാരം വന്നിട്ടുണ്ട്. പക്ഷെ വാഗ്ദത്തം ലഭിക്കുന്ന തൊട്ട് മുമ്പായി ഏത് സിംഹാസനത്തിൽ ഇരിക്കണമോ ആ സിംഹാസനത്തിൽ അവനെ ഇരുത്താതെ മറ്റൊരാളെ ഇരിക്കത്തക്കാരമുള്ള നിലവാരത്തിലൊക്കെ ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ്. ഇതിനകത്തോട് എനിക്കൊരു ദൂത് പറയാനുള്ളത്, നമുക്കുള്ള നന്മകളും നമുക്കുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ തലമുറയ്ക്കുള്ള നന്മകളും നമുക്കുള്ള തലമുറയ്ക്കുള്ള അനുഗ്രഹങ്ങളും ദൈവം നേരത്തെ മുൻകൂട്ടി നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എന്നാലത് അനുഭവിക്കാൻ പാകമാകുമ്പോൾ, സിംഹാസനം തൊട്ടടുത്ത് വരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് വേറെ ഏതോ ഒരു ശക്തി കയറി വരികയാണ്. അപ്പം ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മാതാക്കൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പാർട്ടുണ്ട്. അവരവരെ തലമുറയ്ക്കുള്ള നന്മകൾ തട്ടിപ്പോകുന്നു കാണുമ്പോൾ താണ്ടിക്ക് കൈ കൊടുത്ത് പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല, അതിനുവേണ്ടി പോരാടണം. റൈറ്റ് ടൈമിൽ ചെന്ന് രാജാവിനോട് പറയാൻ അവൾ താല്പര്യപ്പെട്ടു. അവൾ താല്പര്യപ്പെടാൻ കാര്യം തന്നെ ഈ നാഥാന പ്രവാചകൻ പറഞ്ഞിട്ടാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ തലമുറകളെ പഠിപ്പിച്ചു നന്മയിലേക്ക് നയിച്ചു അവരെല്ലാം നല്ല നിലയിലേക്ക് വരുന്നുണ്ട്, പക്ഷേ തക്ക സമയം അപ്പം ലഭിക്കുന്നില്ല. എത്രയോ പേരാ ഞങ്ങളെ വിളിക്കുന്ന, പാസ്റ്ററെ ലഭിച്ചെന്ന് തോന്നിയതാ, കിട്ടിയില്ല, അത് വന്നെന്ന് തോന്നിയതാ, എല്ലാം ചെയ്തു, എല്ലാം പഠിപ്പിച്ചു, ആത്മീയമായിട്ട് എല്ലാം മുമ്പിൽ വന്നതാ, യൂത്ത് ആക്ടിവിറ്റിക്ക് ഉണ്ടായിരുന്നു, സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആത്മീയത്തിൽ കാണാനേ ഇല്ല. നന്മ അനുഭവിക്കാൻ പാകമാകുമ്പോൾ
നന്മകളെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു പൈശാച്യ പോരുകളും പോരാട്ടങ്ങളുമുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മളെ എന്നെ വിട്ടുകൊടുക്കാതെ ഈ സഹോദരിയെപ്പോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് പറയേണ്ടവരുടെ പറയാൻ നീ എടുത്തു ചാടിയാൽ നിനക്ക് വേണ്ടി ഓർഡർ ഇടുന്ന ഒരു ദാവീദുണ്ട്. ആ ദാവീദുണ്ടെങ്കിൽ ദാവീദിനേക്കാൾ എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. ഇതെന്നെ കേൾക്കുന്ന ഒത്തിരി മാതാപിതാക്കളോട് ഞാൻ സ്നേഹമായി പറയുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞിരിക്കാൻ പാടില്ല. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റ രണ്ട് പിള്ളേരെ കിട്ടിയൊരു കാര്യമായില്ല, അവരെ പഠിപ്പിച്ചൊരു കാര്യമായില്ല, അവരെ നല്ല നിലയിലാക്കാൻ, അവരെ സ്പിരിച്വലാക്കും മറ്റു നിലയിലും അവരെ ഉന്നതിലേക്ക് നയിക്കാൻ, അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മകളെ തട്ടിത്തെറിപ്പിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ പോരാടി നീ ജയിക്കണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയത്ത് നീ ആരാധിക്കണം, ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം, പറയേണ്ട സമയത്ത് നീ പറയണം, നീ പോരാടി ജയിക്കണം. അതിന് പിതാക്കന്മാരെക്കാൾ ഒരു പടി മാതാക്കൾക്കാണ് ആ കാര്യത്തിൽ വിരുദ്ധ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം നീ ഓർപ്പിക്കുകയാണ്. തലമുറകളുടെ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത നമ്മൾ പുലർത്തലാണ്. അത് മാതാക്കൾ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം. അപ്പോൾ ശലോമൻ രാജാവായ ശേഷം ഇവിടെ ഇതാ വരികയാണ്. എന്തിനു വരുന്നു? അപ്പനെ കാണാൻ വരികയാണ്. അപ്പോൾ അപ്പൻ മരണക്കിടക്കയിലാണ്. അപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ അപ്പൻ രാജാവാകാൻ പോകുന്ന ശലോമോനോട് പറയുന്ന നാല് ഉപദേശങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, വാഗ്ദത്തങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിന്നെ ആ സ്ഥാനത്താക്കിയാൽ ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെ നിന്നെ ആക്കിയ സ്ഥാനങ്ങൾ അഹങ്കരിച്ചു പോകാതെ നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയുന്ന നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ശലോമോനെ പോലെ ബുദ്ധിമാനാരുമില്ല, ശലോമോനെ പോലെ കഴിവുള്ളവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മണ്ണക്കടക്കിൽ ദാവീദ് ശലോമോനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. പ്രധാനമായും നാലു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ശലോമോനോട് ദാവീദ് പറയുന്നത്. അവനെ തട്ടിപ്പോകാവുന്ന നന്മയിലേക്ക്, സിംഹാസനത്തിലേക്ക് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ രാജാവായി. പക്ഷെ രാജാവായെങ്കിലും അപ്പനായ ദാവീദ് തന്നെ 40 വർഷക്കാലത്തെ ഭരണപരിചയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചില പിള്ളേർ പറഞ്ഞിട്ട് ഞാൻ അപ്പൻ എന്നോ അറിയാം, എനിക്ക് എല്ലാം അറിയാവുന്നത്. അപ്പന് കമ്പ്യൂട്ടർ അറിയാമോ, മൊബൈൽ അറിയാമോ, കുന്തം അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന പിള്ളേരെ കേട്ടിട്ടുണ്ട്. പക്ഷേ അനുഭവത്തിൻ്റെ സമ്പത്തിൽ പറയുന്ന ഉപദേശങ്ങൾ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ഒന്നാമത് പറയുന്നത്, ഒന്നിലൊക്കെ രണ്ടിലും മൂന്നിൽ പറഞ്ഞ് വായിക്കുന്നില്ല, നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കണം. ശലോമോൻ പറയാ, ദാവീദ് പറയാ, നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കണം. യുദ്ധം കണ്ട രാജാവാണിത് പറയുന്നത്. ദാവീദിനെ പോലെ യുദ്ധം കണ്ടവനില്ല, യുദ്ധം ചെയ്തവനില്ല, ഘോരഘോര യുദ്ധങ്ങളെ വിജയിച്ച ദാവീദ് പറയാണ്, ശലോമോനെ നീ സ്ഥാനത്ത് വരുമ്പോൾ അധൈര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്, നീ ധൈര്യമുള്ളവനായിരിക്കണം. ഇപ്പൊ രാജസ്ഥാനത്തേക്ക് ആകുമ്പോൾ ഒന്നാമത് വേണ്ട കാര്യം ധൈര്യമുള്ളവരായിരിക്കണം എന്നാണ്. അപ്പോൾ എന്താണെന്നറിയാമോ, ധൈര്യമുള്ള വാക്കുകൾ പറയാൻ പിതാക്കന്മാർ തയ്യാറാകണം. നമുക്കറിയാം, സാധാരണ മാതാക്കൾ കുഞ്ഞുങ്ങളെ അധൈര്യപ്പെടുത്തി സംസാരിക്കും. നിന്നെ കൊണ്ടൊന്നിനെ കൊള്ളത്തില്ല, നിനക്കൊരു കഴിവില്ല, നിന്റെ തലയിലെല്ലാം ചേറിരിക്കുകയാണ്, അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം, ഇങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ എപ്പോഴും നെഗറ്റീവ് പറയുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. എപ്പോഴും നെഗറ്റീവ് പറയും. അത് കേട്ട് 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 പിള്ളേർ തന്നെ നെഗറ്റീവ് മൂഡിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലും മാറും. എന്നു വെച്ചാൽ അപ്പന്മാരുണ്ടെ, അവരെപ്പോഴും പിള്ളേരെ പ്രോത്സാഹിപ്പിക്കും, സാധനമുള്ള നീ പോ, നീ പോയാൽ ആ കാര്യം സാധിക്കും, നിനക്ക് അതിനൊരു കഴിവുണ്ട് കേട്ടോ, നേരത്തെ ആ കാര്യത്തിൽ പോയവരൊക്കെ ജയിച്ചിട്ടുണ്ട്, അത് നിനക്കും ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. അനുഭവത്തിൻ്റെ സമ്പത്തിൽ ദാവീദ് പറയുകയാണ്, നിന്റെ അത്രയും ബുദ്ധി എനിക്കില്ലായിരുന്നു, നിന്റെ അത്രയും കഴിവ് എനിക്കില്ലായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നത് കൊണ്ട് എനിക്ക് ദൈവത്തിൽ നന്മ പ്രാപിക്കാൻ കഴിഞ്ഞു. ഞാൻ പുരുഷത്വം കാണിച്ച് നിൽപ്പാൻ കഴിഞ്ഞ 40 വർഷക്കാലം ഇടയായി. ശലോമോനെ നീ പുരുഷത്വം കാണിക്കണം. ആത്മീയ ജീവിതത്തിൽ പുരുഷത്വമുള്ളവരായിരിക്കണം. അത് ശരി, ഇത് ശരി എന്ന് പറയുന്ന രീതിയായിരിക്കാൻ പാടില്ല. ഒരു വിശ്വാസത്തിന് പിടിച്ചു എന്നാൽ അതിൽ പിടിച്ചിരിക്കണം. വചനത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിക്കണം. തല കണ്ടിച്ചു മാറ്റി വെച്ചാലും വചനത്തിന് വേണ്ടി ഉറച്ചിരിക്കുന്ന വിശ്വാസികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധൈര്യമുള്ള പുരുഷനായിരിക്കുക. നിന്നെ കേൾക്കുന്ന ദൈവം ഞാൻ പറയുന്നു, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം.
ചെറിയ കാര്യത്തിൽ വാടിപ്പോകല്ലേ, അവൾ അങ്ങനെ പറഞ്ഞു, അവനങ്ങനെ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞു, തിരുമേനി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ നീ ആടിപ്പോകരുത്. നിന്നെ വിളിച്ചത് അവരെല്ലാം, നിന്നെ വിളിച്ച ദൈവമാ. സാത്താൻ പറയുന്ന നോണ നീ വിശ്വസിക്കല്ലേ, ദൈവം പറയുന്ന വാഗ്ദത്തം നീ വിശ്വസിക്കണം. നിന്നെ വിളിച്ചത് മനുഷ്യരല്ല, നിന്നെ വിളിച്ചത് ദൈവമാ കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നീ തകർന്ന് തളർന്നു പോകല്ലേ, പുരുഷത്വം കാണിക്കണം. 10,000 പേര് നിന്റെ നേരെ വന്നാലും നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദാവീദിനെ പോലെ ഗോലിയാത്തിന് മുമ്പിൽ നേരെ നിന്ന ദാവീദ പറയുന്നത് നീ പുരുഷത്വം കാണിക്കണമെന്നേ. അഭിഷേകം നഷ്ടപ്പെട്ട ശബലൊക്കെ മുട്ടുതുമ്പിൽ കൂട്ടിയടിച്ച് നിൽക്കുമ്പോൾ ചെറുബാലകനായി ദാവീദ് അനിക്ക് നേരെ ഓടി ഗോലിയാത്തിനെ തകർത്ത് താഴെ ഇട്ടവനാ. അവൻ പറയാണ്, ശലോമോനെ നീ പുരുഷത്വം കാണിക്കണം. ഇന്ന് രാത്രി ജനത്തോട് ഞാൻ പറയുന്നു, പുരുഷത്വം കാണിക്കണം. ആടി ഉലഞ്ഞ് വാടി തൊട്ടവാടി പോലെ നീ ആയിപ്പോകല്ലേ, പുരുഷത്വം കാണിക്കാൻ നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുരുഷത്വമുള്ളവരായിരിക്കും രാജസ്ഥാനത്ത് വരുമ്പോൾ നീ പുരുഷത്വമുള്ളവരായിരിക്കണം, ധൈര്യമായിരിക്കണം. നെഗറ്റീവായ വാക്ക് പറഞ്ഞ് നിന്റെ കുടുംബത്തെ നീ ഡൗൺ ആക്കല്ലേ. ചെറിയ കാര്യം വരുമ്പോൾ അയ്യോ ഇങ്ങനെ പറ്റിപ്പോയോ എന്ന് താടിക്ക് കയ്യും കൊടുത്ത് വീടിനെ നെഗറ്റീവ് ബന്ധിക്കുന്ന അറ്റ്മോസ്ഫിയറാക്കി മാറ്റല്ലേ. എപ്പോഴും വിശ്വാസത്തിന്റെ വാക്ക് പറയണം. പ്രത്യേകിച്ച് ഗ്രഹനായകന്മാർ വീടിന്റെ പുരോഹിതന്മാരാണ്, അവരെപ്പോഴും പോസിറ്റീവായ വാക്കുകൾ പറയണം, ആത്മീയമായ വാക്കുകൾ പറയണം. ദൈവം നടത്തുമെന്ന് പറയണം. ഒന്നുമില്ലെങ്കിലും ദൈവം നല്ലവനാണെന്ന് പറയണം. വയറ് കാലിയാണെങ്കിലും പേഴ്സ് കാലിയാണെങ്കിലും വീട്ടിൽ ഒന്നുമില്ലെങ്കിലും വിശ്വാസത്താൽ, കെസി സമയ പാസ്റ്റർ പറയുന്ന പോലെ വിശ്വാസത്താൽ ഇന്ന് തന്നെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൂടി പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ ഉണർത്തിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. ശലോമോൻ പറയുകയാണ്, ദൈവം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, നീയും അത് ഉറപ്പിക്കണം. എന്നിട്ട് പറയാണ്, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്കൊരു മകൻ ഇല്ലാതെ പോകയില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്, ആ വാഗ്ദത്തം നിന്നോടും ദൈവം പൂർത്തീകരിക്കും. ഇന്ന് വചനം കേൾക്ക് ദൈവമൊക്കെ പറയുന്നത്, നിന്റെ തലമുറ ഇപ്പം കൈവിട്ട് പോയെന്നിരിക്കട്ടെ, എല്ലാം മൈനസ് ആയെന്നിരിക്കട്ടെ, ഒരു ഗതിയും വരുത്തി ഇരിക്കട്ടെ. ഇപ്പോൾ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തന. നിനക്ക് പകരം നിന്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ ദൈവശക്തന. പന്തക്കോസ്തിന്റെ 3 തലമുറക്കാരനാണ് ഞാൻ. എൻ്റെ മകൻ ജീവൻ 4 തലമുറക്കാരനാണ്. അവൻ്റെ കൊച്ചു പയ്യൻ വളർന്നു വരുന്നുണ്ട്, അവൻ 5 തലമുറക്കാരനാണ്. എൻ്റെ ആഗ്രഹം അവനോട് കൊച്ചു പാസ്റ്റാകണമെന്നാണ്. തലമുറകളായി ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിൻ്റെ വാക്യം. നമുക്ക് പകരം അടുത്തൊരു തലമുറ നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ അഭിഷേകത്തിന് ശുശ്രൂഷ ചെയ്യണം. ദാവീദ് പറഞ്ഞു ഉറപ്പിക്കുക, എന്നോട് ദൈവം പറഞ്ഞു നിന്റെ സിംഹാസനത്തിൽ നിനക്ക് പകരം ഇരിക്കാൻ മറ്റൊരില്ലാതെ വരത്തില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ മകനെ അവിടെ ഇരുത്തും. ശലോമോനെ നീ വന്നിരിക്കുക, നിനക്ക് തട്ടിപ്പോയതാ, പക്ഷെ ദൈവം ഇടപെട്ട് നിനക്ക് ലാസ്റ്റ് ചാൻസ് തന്നിരിക്കുക. നീ നിവരെ നിന്നാൽ നിനക്ക് പകരമായി നിന്റെ ശേഷം നിന്റെ തലമുറകളെ ആ സിംഹാസനം ഞാൻ ഇരുത്തും. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഓർക്കുക, തലമുറകളായി വ്യാപരിക്കുന്ന അഭിഷേകം. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ്, തലമുറകളായി ദൈവത്തെ സേവിക്കാവുന്ന നന്മകൾ ദൈവം നിങ്ങളിലേക്ക് പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പന്റെ കാലത്ത് നിറവേറാത്ത വാഗ്ദത്തങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കും. ദാവീദിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആലയം പണിയണമെന്ന്. ദൈവം പറഞ്ഞു, നീ അല്ല ആലയം പണിയേണ്ടത്, നിന്റെ മകനായ ശലോമോനാണ്. നിന്റെ കൈ രക്തക്കറിയുള്ള കൈയാണ്, ആ കൈയല്ല ആലയം പണിയേണ്ടത്. ഇപ്പൊ ദാവീദ് പണങ്ങിയില്ല, ആഹാ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനൊരു ആലയം പണിത് ഷൈൻചിയോട് പോകാനായിരുന്നത്, നീ എന്താ സമ്മതിക്കാഞ്ഞെന്ന് പറഞ്ഞ് ദാവീദ് പണങ്ങിയില്ല. അവനെ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട് കേട്ടോ, അവൻ ആലയം പണിയുള്ള സകല കാര്യങ്ങളും വട്ടം കൂട്ടിയെന്ന്. വട്ടം കൂട്ടി തൻ്റെ മകനായ ശലോമോന്റെ കാലത്ത് ആലയം പണിയാണെങ്കിൽ അവന് ബുദ്ധിമുട്ടാതിരിക്കാൻ അന്നത്തെ കാലത്തെ ആലയം പണിക്ക് വേണ്ടതെല്ലാം അവൻ സ്വരുക്കൂട്ടി വെച്ചിട്ട് ദാവീദ് മരിച്ചത്. കർത്താവിൻ്റെ നാമത്തിനും കർത്താവിൻ്റെ മഹത്വത്തിനും നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്റെ തലമുറയെ കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് ഇന്ന് ഞാൻ പ്രവചിച്ചു പറഞ്ഞാൽ അത് വിശ്വാസത്തെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ദാവീദിന്റെ കഥ പറയാനല്ല ഞാനിവിടെ വന്നത്, ഞാൻ വന്നത് നിന്റെ കാര്യം പറയാനാ. നിന്നെ കൊണ്ട് നടക്കാൻ നീ ഇപ്പോൾ പ്രായമായില്ലേ, വഴികുത്തി പിടിച്ചിരിക്കുകയല്ലേ, വീട്ടിൽ നിറകാൻ വയ്യല്ലോ, അയ്യോ എന്നെ കൊണ്ട് ഒന്നും നടന്നില്ലല്ലോ, ഒന്നും ഡോണ്ട് വറി, ഒന്നും പാറപ്പണ്ട. നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കാര്യം എൻ്റെ ദൈവം നിന്റെ തലമുറയെ കൊണ്ട് പൂർത്തീകരിക്കും. ഒരുപക്ഷെ
ദാവീദ് നീ ചെയ്താൽ ഇത്രയും ഭംഗിയാകത്തില്ല, അതുകൊണ്ടാണ് നിന്റെ മകനെ ശലോമോനെ ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചു. പക്ഷേ നീ അതിനുവേണ്ടി വട്ടം കൂട്ടണം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ വട്ടം കൂട്ടണം, കൈ തുറന്ന് കൊടുക്കണം, നീ ആത്മാക്കളെ നേടണം, പരിശുദ്ധമാർ നിറവിൽ നീ നിവർന്നു നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ച് അവൻ നിന്നെ അനുഗ്രഹിക്കുകയും അവൻ നിന്നെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ സ്നേഹമായി പറയുന്നു, നീ അക്കാര്യത്തിൽ ഉണർന്നാൽ നിന്റെ തലമുറകൾ ദൈവം ചെയ്യിക്കും. അപ്പോൾ ഒന്നാമതായി നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കണം, രണ്ടാമതായി ദൈവം കൊടുത്ത വാഗ്ദത്തത് ഉണർത്തിച്ച് നീ ബലപ്പെടണം, മൂന്നാമതായി ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണമെന്ന വാക്യം വായിക്കാൻ സമ്മതിക്കുന്നില്ല. ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റിയത് ഞാൻ ഇസ്രായേലിൻ്റെ പുത്രനായതുകൊണ്ടല്ല, ദാവീദ് പറയുക, ചിന്തിക്കുക, ഞാൻ ഇസ്രായേൽ പുത്രനായതുകൊണ്ടല്ല ദൈവമെൻ്റെ വാഗ്ദത്തെ പൂർത്തീകരിച്ചത്, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളും വഴികളും നടന്നുകൊണ്ട്. ശലോമോനെ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ വന്നത് നീ ദാവീദിൻ്റെ മകനായതുകൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നതുകൊണ്ട്. ഒരു വെട്ടി എട്ടും പത്തും ബൈബിളുണ്ട്, തുറക്കത്തില്ല, വായിക്കത്തില്ല, വചനപ്രകാരം ജീവിക്കത്തില്ല, എങ്ങനെയെങ്കിലും ഓസിൽ എങ്ങനെയെങ്കിലും കുടിശ് വഴി കൂടെ അനുഗ്രഹം പ്രാപിക്കാൻ നടക്കുക, ഒരു വീട് കിട്ടണം, ഒരു കാർ കിട്ടണം, പിള്ളേരെ പഠിപ്പിക്കണം, അതാണോ പരിപാടി? അല്ല, അതിൻ്റെ അപ്പുറത്തായി ദൈവത്തിന് പദ്ധതി ഉണ്ട്. എന്താ പദ്ധതി? ദൈവത്തിൻ്റെ വചനപ്രകാരം നീ ജീവിക്കണം. കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഞങ്ങൾ തൊണ്ടകീറി പറയുക, ദൈവത്തിൻ്റെ വചനം അതനുസരിക്കണം, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ എനിക്ക് നിനക്കും അവകാശമില്ല. വാഗ്ദത്തത്തെ നീ പൊരുന്നിരുന്ന് പ്രാർത്ഥിക്കണം, പിടിച്ചു നിൽക്കണം. ദൈവത്തിൻ്റെ മക്കൾ സത്യത്തിൽ നടന്ന ദൈവം നിന്നെ മാനിക്കും. എൻ്റെ കഴിഞ്ഞ 60 വർഷക്കാലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലെ കാര്യം ഞാൻ പറയാം, ഉടായിപ്പും കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും നടത്തി ആത്മീയം കൂടെ കൂടെ കൊണ്ട് നടന്നവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്, തലമുറകളും പരാജയപ്പെട്ടു. പക്ഷെ നീതിയോടും വിശുദ്ധിയോടും സത്യമായി നിന്നവർ തലമുറകൾ, അവരനുഗ്രഹിക്കപ്പെട്ടു, അവരും അനുഗ്രഹിക്കപ്പെട്ടു. മറ്റുള്ളവരുടെ മുമ്പിൽ തൽക്കാലം ഷൈൻ ചെയ്യുന്ന അല്ല വിഷയം കേട്ടോ, ദൈവത്തിന് മുമ്പിൽ ഷൈൻ ചെയ്യുന്ന വിഷയം. ദൈവത്തിന് മുമ്പിൽ കപടതകൾ വേണ്ട, ദൈവത്തിന് മുമ്പിൽ സത്യമായി നിൽക്കണം. മോശ ന്യായ പ്രമാണത്തെ നീ അനുസരിക്കണം, കീഴ്പ്പെടണം. നാലാമത്തെ കാര്യം, ദയ കാണിക്കേണ്ടവർ ദയ കാണിക്കുകയും അകറ്റി നിർത്തേണ്ടവരോടെ അകറ്റി നിർത്തുകയും ചെയ്യണം. ദയ കാണിക്കേണ്ടവർ ദയ കാണിക്കണം, അകറ്റി നിർത്തണം, അകറ്റി നിർത്തണം. പറയാണ് യോവാബിനോട് ശിമയോയെ നീയെ വെറുതെ വിടല്ല, അവരെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കണം. അബ്നനെ അമാസയെ കൊന്ന ആളാണ് യോവാബ്, എന്നെ ശപിച്ച ആളാണ് ശിമയി. ഈ രണ്ടു പേരെ നീ ദുഃഖത്തോടെ അവരെ നിറയെ പാതാളത്തിൽ ഇറക്കണം. പക്ഷെ എൻ്റെ യാത്രയിൽ എന്നെ സഹായിച്ച ബർസില്ലായുടെ മക്കളോട് നീ കണ്ണു കാണിക്കണം. ശ്രദ്ധിക്കണേ, ദയ കാണിക്കേണ്ടവരോട് ദയ കാണിക്കുകയും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുകയും ചെയ്യണം. നമ്മുടെ കുഴപ്പം, അകറ്റി നിർത്തേണ്ടവരെ സ്നേഹിക്കും, ദയ കാണിക്കേണ്ടവരെ പറഞ്ഞു വിടും. പക്ഷെ ശലോമോൻ അത് ബുദ്ധിപൂർവമായിട്ട് ചെയ്തു. തലമുറ പറഞ്ഞു കൊടുക്കുക, അവസാനം പറഞ്ഞു കൊടുക്കുക, ദയ കാണിക്കേണ്ടവരെ ദയ കാണിക്കണം, അകറ്റി നിർത്തുള്ള അകറ്റി നിർത്തണം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ സമയം തീരുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തിയാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഈ വിഷയങ്ങൾ ഇവിടെ തീർക്കാൻ പറ്റാത്ത മണമുള്ള വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നീ രാജസ്ഥാനത്തെ നീ ശലോമോനെ ഷൈൻ ചെയ്യാൻ 4 കാര്യം, ധൈര്യം കൊണ്ട് നീ പുരുഷനായിരിക്കണം, 2, ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം നീ ഉണർത്തിക്കണം, അതിൽ നിലനിൽക്കണം, 3, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, 4, ദയ കാണിക്കണം, ദയ കാണിക്കുകയും അകറ്റി നിർത്തണം, അകറ്റി നിർത്തുകയും ചെയ്താൽ നിന്റെ സിംഹാസനം നീ വിജയിക്കും. നിനക്ക് തള്ളിപ്പോയ സിംഹാസനത്തിൽ നിന്നെ തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദാവീദ് അന്ത്യശ്വാസം വരിക്കുന്നതിന് മുമ്പേ വാഗ്ദത്തം പൂർത്തീകരിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്നെ തലമുറകളെ മാനിപ്പാൻ ദൈവശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലമുറക്കുള്ള വാഗ്ദത്തങ്ങൾ മറ്റൊരാൾക്കായി പോകല്ലേ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.